السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله والحمد لله والصلاة والسلام على رسول الله. إن رمضان شرح بديكم الحمد لله رب العالمين. الحمد لله حمد لله. بسم الله الرحمن الرحيم. بسم الله النذري بس ملا النذري. نقول الحمد لله النذري حمد لله النذري. الحمد لله رب العالمين. الحمد സർവസ്തുതിയും ഇല്ലാഹി അല്ലാഹുവിനാകുന്നു റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ നാഥനായ ലോകനാഥനായ ലോകപരിപാലകനായ അല്ലേ അല്ലേ അർത്ഥം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അത് സൂറത്തുൽ ഫാത്തിഹ എല്ലാ നിസ്കാരത്തിലും നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും അല്ല എല്ലാ റക്അത്തിലും എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ഓതാ അല്ലേ അഞ്ച് നേരത്തെ നിസ്കാരത്തിന് 17 റക്അത്ത് ഉണ്ട് 17 റക്അത്തിൽ 17 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു സൂറത്തുൽ ഫാത്തിഹക്ക് അൽഹംദ് എന്നൊരു പേരുണ്ട് ഹംദ് എന്നൊരു പേരുണ്ട് സൂറത്തുൽ ഫാത്തിഹക്ക് അൽഹംദ് കാരണം എന്താ സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ആയത്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇനി നമ്മൾ മനസ്സിലാക്കി ഒരു ഹദീസിന് അഫ്ദലുദ്ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ദലുദ്ദുആഇ അൽഹംദുലില്ലാഹ് അതായത് ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരം എന്ന് പറയുന്നത് ഏതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന ദിക്റാണ് എന്നാൽ ദുആഇൽ ഏറ്റവും ശ്രേഷ്ഠകരം ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠകരം ഏതാണ് അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു എന്നതാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ എന്താ ദുആഇത് അതിനകത്ത് ദുആ ഉണ്ടാവും ദുആ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയല്ലേ എന്തെങ്കിലും ആവശ്യപ്പെടണ്ടേ അപ്പൊ അല്ലാഹുവിനെ ദിക്ര് ചെയ്യുകയും അല്ലാഹുവിനോട് എന്തെങ്കിലും ഹാജത്ത് തേടുകയും ചെയ്യുക എന്നതാണ് ദുആ അല്ലേ പക്ഷേ ഈ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു എന്നേ പറയുള്ളൂ അപ്പൊ അത് ദുആ ആകുന്നത് എങ്ങനെയാണ് കാരണം ശുക്ർ അല്ലാഹുവിന് അല്ലാഹുവിനെ പരാമർശിക്കുക അല്ലാഹുവിന് ശുക്ർ ചെയ്യുക അല്ലാഹുവിന് ദിക്ര് ചെയ്യുക അതോടൊപ്പം അല്ലാഹുവിനോട് എന്തെങ്കിലും തേടുക എന്നതാണല്ലോ എന്ത് അപ്പൊ അൽഹംദുലില്ലാഹ് ദുആ ആകുന്നത് എങ്ങനെയാണ് കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ലഇൻ ശകർത്തും ലഅസീദന്നകും ലഇൻ ശകർത്തും നിങ്ങൾ എനിക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ ലഅസീദന്നകും നിശ്ചയം ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അനുഗ്രഹം അപ്പോ അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടി അബദി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അല്ലാഹുവിനെ സ്തുതിക്കുകയും കൂടുതൽ കിട്ടാൻ തേടുകയും ചെയ്യാം അത് അതിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് അതുകൊണ്ടാണ് അഫ്ദലുദ്ദുആഇ അൽഹംദുലില്ലാഹ് ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠകരം അൽഹംദുലില്ലാഹ് ആണ് എന്ന് പറയുന്നത് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള നാല് വചനങ്ങൾ ഒന്ന് സുബ്ഹാനല്ലാഹ് മറ്റൊന്ന് അൽഹംദുലില്ലാഹ് മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊന്ന് അല്ലാഹു അതായത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അല്ലാഹു പരിശുദ്ധനാണ് വൽഹംദുലില്ലാഹ് അവനാണ് സർവസ്തുതിയും വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു ആരാധ്യനുമില്ല അല്ലാഹു അക്ബർ അല്ലാഹു ഏറ്റവും വലിയവരാകുന്നു ഇനി മറ്റൊന്ന് നമ്മൾ അദ്ദേഹത്തിൽ മുവാഅസ് ഇരട്ടിപ്പ് നിൽക്കുന്നതാണ് എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂലി കൂടുതൽ കിട്ടാൻ പറ്റുന്ന ഒരു നിക്കർ അതാണ് ഇത് കുറേയധികം വചനങ്ങൾ ഹദീസുകൾ കാണാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് പറയാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി അതാണ് പറയുന്നത് അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി وَرِضَى نَفْسِهِ وَزِنَةَ عَرْشِهِ وَمِدَادَ كَلِمَاتِهِ ഇതാർത്ഥം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അല്ലാഹു പരിശുദ്ധനാണ് വബിഹംദിഹി അവനാണ് സർവസ്തുതിയും എത്ര കണക്കിനാണ് പറയുന്നത് കുറേയധികം ഇത് ചൊല്ലിയ കണക്കിന് കൂലി കിട്ടുന്ന ഒരു ദിക്റാണ് കാരണം എന്താ അതിന് തുടർന്ന് പറയുന്നത് അവന്റെ പടപ്പുകളുടെ എണ്ണത്തിന്റെ കണക്ക് അവന്റെ പടപ്പുകൾ എത്രയോ അധികം ഉണ്ട് അല്ലേ അത്രയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അല്ലാഹു പരിശുദ്ധനാണ് ബിഹംദിഹി അവനാണ് സർവസ്തുതി അപ്പൊ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മുഫറദായിട്ട് വൃത്തിയായിട്ട് പറയുന്നതിനേക്കാളേറെ വളരെയധികം ഇരട്ടിക്കിരട്ടിക്കിരട്ടി എത്ര
ഇതിനേക്കാൾ പ്രതിഫലമായിട്ട് കിട്ടുന്ന ഒരു ദിക്റാണിത്. ഈ ദിക്റുൽ മുദാഫ് എന്ന് പറയുന്നത്, അതായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി, അവന്റെ പടപ്പുകളുടെ എണ്ണത്തിന്റെ കണക്കിന്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി, അവന്റെ നഫ്സിന്റെ റിദ തൃപ്തിയുടെ കണക്കിന്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർഷിഹി, അവന്റെ അർഷ് വലർഷ്, അതിന്റെ ഭാരം വെയിറ്റിന്റെ കണക്കിന് എത്രോണ്ടോ നമുക്ക് കണക്കൊക്കെ പറ്റും. വസിനത അർഷിഹി വമിദാദ കലിമാതിഹി, അല്ലാഹുവിന്റെ വചനങ്ങളുടെ മിദാദ് മഷിയുടെ കണക്കിന്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, ഖുൽ ലൗ കാന അൽബഹ്റു മിദാദ ലികലിമാത റബ്ബി ലനഫദ അൽബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത റബ്ബി. എന്താണ് ഈ ബഹ്റു മുഴുവൻ മഷിയാണ് വിചാരിക്കുക. സമുദ്രങ്ങൾ മുഴുവൻ, സമുദ്രം എന്ന് പറഞ്ഞാൽ കുറേയധികം ലോകത്തിന്റെ ഭൂമിയുടെ മുഴുവൻ രണ്ട് ഭാഗം വേണമല്ലേ, ആ സമുദ്രം മുഴുവൻ മഷിയായി നിൽക്കുക. എന്നാലും എന്നിട്ട് അത് ആ മഷി മുഴുവൻ ഉപയോഗിച്ച് അള്ളാന്റെ അള്ളാന്റെ കലിമാത്ത് വചനങ്ങൾ എഴുതിയാൽ തീരുകയില്ല. അപ്പം അള്ളാന്റെ കലിമത്തുകൾ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മഷി അതിന്റെ കണക്കിലും. അപ്പൊ ആ ദിക്റ് വളരെ പ്രധാനപ്പെട്ടതാണ് പഠിക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.